വെൽക്കം ബാക്ക് ടു ബെറ്റർ ഹോം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻ്റാണ്. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നിറങ്ങളും അതുപോലെ ഫ്രാഗ്രൻസും ഫ്രഷ്നെസ്സും ഒക്കെ കൊണ്ടുവരുന്നതാണ് ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻ്റ്. നമ്മുടെ ബാക്കിയുള്ള ഫേർണിഷിങ്ങിൻ്റെ കളറിനും ആ ഒരു ടൈപ്പിനും ഒക്കെ അനുസരിച്ച് വേണം അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ ഏത് ഷേപ്പ് സെലക്ട് ചെയ്യണം, എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടായിരിക്കണം ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ഈ കളർ സ്കീമും അതുപോലെ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടകളിൽ നിന്ന് ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിക്കാം. ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇൻ ബിറ്റ്വീൻ നമുക്ക് പറഞ്ഞു പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണ്, റൗണ്ട് അറേഞ്ച്മെൻറ്റ്. ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ വെക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഡൈനിങ് ടേബിളിൽ സെൻറ്ററിൽ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കണം. ഒപ്പം തന്നെ എല്ലാ വശത്തു നിന്നും ഒരുപോലെ നല്ല ഒരു വ്യൂ കിട്ടുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റ്. ഈ റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റിൻ്റെ ഹൈറ്റ് അധികം കൂടാനായിട്ട് പാടില്ല. അപ്പോൾ രണ്ട് വശത്തും ഇരിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ അതൊരു തടസ്സമായി മാറും. അതുകൊണ്ട് വളരെ ലോ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റാണ് ഡൈനിങ് ടേബിളിന് സ്യൂട്ട് ആയിട്ടുള്ളത്. ഡൈനിങ് ടേബിളിന് മാത്രമല്ല, ഡയസിലുമൊക്കെ നമുക്ക് ടേബിൾ ടോപ്പിൽ റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റാണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് കാമിനി ലീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്ലോറിസ്റ്റുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലീഫാണ്. പേഴ്സണലി ഞാൻ വളരെ പ്രിഫർ ചെയ്യുന്ന ഒരു ലീഫാണിത്. കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ എസ്പെറാഗസ് ഒക്കെ ആകുമ്പം നമ്മൾ സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, കാരണം നമുക്ക് ഒടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം കാമിനി ലീഫ് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും, കൈകൊണ്ട് മാത്രം പെട്ടെന്ന് പെട്ടെന്ന് ഒടിച്ച് ഫിൽ ചെയ്യാം. ലീവ്സ് അല്പം വലുതായതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി കിട്ടും. സോ ലെറ്റ് സ്റ്റാർട്ട്. ശരിക്കും കണ്ടാൽ കറി ലീവ്സ് പോലെ നമുക്ക് തോന്നും. കുറച്ച് കറി ലീഫ് പൊടിയുന്നത് പോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊടിയാനും തുടങ്ങും. സൈട്രസ് ആണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റിംഗ് ആണ്, പക്ഷേ സൈട്രസ് ലീഫ് അറേഞ്ച് ചെയ്യുമ്പോഴും ഒരു ടെക്സ്ചർ ഡിഫറൻസിന് നമുക്ക് കാമിനി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒയാസിസ് കംപ്ലീറ്റ്ലി ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഹൈറ്റിലാണോ വേണ്ടത് ആ ഹൈറ്റിൽ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കേക്ക് ട്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൊട്ടേറ്റിംഗ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ വശവും ഒരുപോലെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എവിടെയാണോ ഗ്യാപ്പ് വന്നിരിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് കട്ട് ചെയ്യേണ്ട, ചിലപ്പം ഇങ്ങനെയൊക്കെ തള്ളി നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയണമെങ്കിൽ ലീഫ് കൊണ്ട് മറയുന്ന രീതിയിൽ വേണം സ്റ്റോക്കിനെ ഇങ്ങനെ എടുത്തിട്ട് ഡയഗണലായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പം റോ എഡ്ജസ് കാണാനായിട്ട് പാടില്ല. അല്ലാതെ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ മതി. സിസറിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് കമ്മി ലീഫ് ബ്രേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ പ്രൊജക്റ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യുക. ഒരു ലീഫ് വന്ന് ആ കട്ട് ചെയ്ത ഭാഗത്തെ മറയ്ക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ സ്റ്റിക്കിൻ്റെ എഡ്ജസ് ഇങ്ങനെ വല്ലാതെ നിൽക്കും.
almost round shape aayittunde ini namukku flowers vechu kodukkam round shape arrangement ini use cheynathu double shade ulla flowers aanu appo id arrange cheyyumbam round shape arrangement inde focal point ennu parayunnathu arrangement inde center aanu adhaayathu ee bhagam ivide valare dark aayittullathum valippam koodiya flowers venam fix cheyan taalikku valippam koranja flowers ee flower arrangement inde focal area ഫ്ലവർ ഫിക്സ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്ലവേഴ്സിൽ ഏറ്റവും വലുപ്പം കൂടിയ ഫ്ലവർ ഇതാണ് അപ്പോൾ അതിനെ സെൻറ്ററിൽ ഇനി ചുറ്റിനും ഇതുപോലെ റൗണ്ടായിട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം റോസ് ഫ്ലവർ കൊണ്ടുവന്നാൽ ആദ്യം തന്നെ ഈ ഗാർഡ് പെറ്റൽസ് പീൽ ചെയ്ത് കളയുക അതുപോലെ റോസ് ഫ്ലവറിൻ്റെ ടിപ്പ് ഡയഗണൽ ഷേപ്പിൽ കട്ട് ചെയ്യുക ചില പാർട്സ് നമുക്ക് ഓപ്പൺ ആക്കി കിട്ടണം കുറച്ചുകൂടി വലിയ ഫ്ലവർ ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹാർഡായിട്ട് ഇതിനകത്തേക്ക് ബ്ലോ ചെയ്യുക ഒരിക്കലും ഫ്ലവർ റോസ് ഫ്ലവേഴ്സ് ഫിംഗേഴ്സ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും ഇനി നമുക്ക് ഈ ഫില്ലേഴ്സ് ആഡ് ചെയ്യാം ശരിക്കും ഫില്ലേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ബ്യൂട്ടി ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ബേബി സ്പ്രത്ത് ജിപ്സം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഫില്ലറ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ വെച്ച് കഴിയുമ്പം ശരിക്കും അപ്പോൾ നല്ലൊരു ഫിനിഷ്ഡ് അപ്പിയറൻസ് നമുക്ക് കിട്ടും സാധാരണഗതിയിൽ ഫില്ലേഴ്സ് വൈറ്റ് ഫില്ലറാണ് കിട്ടുക പക്ഷേ നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ വലിയ വൈറ്റ് ഫ്ലവേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം വേറെ കളേഴ്സിൻ്റെ കൂടെ വൈറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ടത് ശ്രദ്ധ അതിലേക്ക് പോകും അപ്പോൾ ഒരു ഡാർക്ക് വാം കളർ അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സിനൊപ്പം വൈറ്റ് ബിഗ് ഫ്ലവേഴ്സ് വയ്ക്കുമ്പോൾ ആ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും നമുക്കൊരു എന്താ പറയുന്നത് നമ്മുടെ കണ്ണിങ്ങനെ ഒരു വേവ് പോലെ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ പോകും അതേസമയം ഫില്ലറായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വൈറ്റ് ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഫില്ലേഴ്സ് വയ്ക്കുമ്പോഴും ഒയാസിസിലേക്ക് നന്നായിട്ട് കയറിയിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ പെട്ടെന്ന് അത് വാടിപ്പോവും ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റാണ് റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റ് നമ്മളെ കണ്ടെയ്നറിൻ്റെ മെഷർമെൻ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള ഒരു വലിപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേരത്തെ കാണിച്ചതുപോലെ പ്ലാസ്റ്റിക് ട്രേ ഉപയോഗിച്ചാലും മതി കാരണം കണ്ടെയ്നർ ഇവിടെ ഒരു വലിയൊരു ഭാഗമല്ല കാരണം കണ്ടെയ്നർ കാണാൻ പറ്റില്ല ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിലും അതുപോലെ റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റിലും കണ്ടെയ്നർ കാണാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഫോളേജും ഫ്ലവേഴ്സും കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് സോ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഒരു കളർ ടോൺ മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം റൗണ്ട് ഷേപ്പ് അറേഞ്ച്മെൻറ്റിനൊക്കെ ഇങ്ങനെ ഒരു സിംഗിൾ കളർ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി അപ്പോൾ നമ്മുടെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ ഏറ്റവും വിടർന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫോക്കൽ ഏരിയ ബാക്കി ഫ്ലവേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പം ഇപ്പോൾ രണ്ട് കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 ഫിംഗറെങ്കിലും രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഏകദേശം വരുന്നത് പോലെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസിന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും ചില ഫ്ലവേഴ്സ് അടുത്തും ചിലതകന്നും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിലൊരു ബ്യൂട്ടി ഉണ്ടാവില്ല അപ്പം ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി